ഇപ്പോൾ ഗവർണറുടെ ഭാഷയിൽ തന്നെ അദ്ദേഹം സർവകലാശാലകളുടെ നിയമനാധികാരിയാണ്, അദ്ദേഹമാണ് നിയമിച്ചത്, പ്രാഥമികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹമായിരിക്കുമല്ലോ, അദ്ദേഹമല്ലേ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ലോജിക്കിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വയം രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്, എന്നിട്ട് അല്ലാതെ മറ്റുള്ളവരോട് പറയുകയല്ലോ വേണ്ടത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വിശാലമായി കുറേയേറെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനം ഈ പറഞ്ഞ മാനദണ്ഡത്തിൻ്റെ അകത്ത് നിൽക്കുമോ? കോൺഗ്രസോ അല്ലെങ്കിൽ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളോ കേരളത്തിനകത്തുള്ള ഈ സർവകലാശാല നിയമന VC നിയമനത്തെക്കുറിച്ച് പറയാത്ത എന്താണ്? 16 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി പരിശോധിച്ച ഒരാളെ പോലും പരിഗണിക്കാതെ BJP താല്പര്യപ്രകാരം ഒരാളെ വൈസ് ചാൻസലറായി നിയമിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായല്ലോ. അവിടെ എന്താണ് VC ആയിട്ട് വെങ്കടേശ്വര റാവുവിൻ്റെ നിയമനം നടത്തിയത് എങ്ങനെയാണ്? രാഷ്ട്രപതിയാണല്ലോ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഗവർണർ സ്വീകരിച്ച നിലപാട് അവിടെ ബാധകമാകേണ്ടതാണല്ലോ. അത് ബാധകമാകാത്തത് എന്താണ്? അപ്പോൾ രാജ്യത്ത് അക്കാദമിക് രംഗത്ത് ഇടപെടുക എന്ന സംഘപരിവാറിൻ്റെ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ചാണ് രാജ്യത്തുടനീളം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലർമാരെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകരെ, ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളെ എല്ലാം സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിക്കുക, അതിന് ബോധപൂർവമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.